ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നോക്കാം നമുക്ക്. ചിക്കൻ 250 ഗ്രാം, 5 മിനിറ്റ് ആവി ഉപ്പും മഞ്ഞളും ഇട്ട് ആവിയേറ്റ് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 ടൊമാറ്റോ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, സ്വല്പം കാശ്മീരി ചില്ലിപ്പൊടി, സ്വല്പം മല്ലിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, മസാല കൂട്ടിനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, ഗരം മസാല. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് കുക്ക് ചെയ്യുന്നത് നോക്കാം. തയ്യാറാക്കുന്നതിന് വേണ്ടി നമ്മൾ മിക്സിലെല്ലാം ഈ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സിലിട്ട് അരച്ചെടുക്കാം. ഗരം മസാല, ഒരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് 2 എണ്ണം, ഇതെല്ലാം കൂടെ ആദ്യം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരുന്ന ചിക്കനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നമ്മളിപ്പോൾ അരച്ചെടുത്ത മിശ്രിതം ആ കൂട്ട് ഈ ചിക്കനിലേക്ക് ആഡ് ചെയ്യാണ്. ഈ മിക്സറിലെല്ലാം കൂടെ ഈ ചിക്കനിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉപ്പ് നേരത്തെ നമ്മൾ ആവിയേറ്റിയപ്പോൾ ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതെല്ലാം മിക്സ് ചെയ്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറച്ചുകൂടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. വെച്ചിരിക്കുന്ന വറ്റൽ മുളകിനെ ഒന്ന് ക്രഷ് ചെയ്യാനായിട്ട് ജാറിലേക്ക് മാറ്റുകയാണ്. ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്രഷ് ചെയ്ത മുളകിനെ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മുളകിനെ ചിക്കനിലേക്ക് ആഡ് ചെയ്യുകയാണ്. നമുക്ക് ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് പിടിക്കാനായിട്ട് പേറ്റ് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഈ കൃഷി ചെയ്ത മുളകും അരപ്പൊട്ടിച്ച ചിക്കനും അതിൻ്റെ കൂടെ രണ്ടിത് കറിയിലേക്ക് ചേർത്ത് നമുക്ക് വീണ്ടും ഒന്ന് മാഗ്നേറ്റ് ചെയ്യാം. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ്. അരപ്പെല്ലാ ഭാഗങ്ങളിലും എത്തത്തക്ക രീതിയിലാണ് മിക്സ് ചെയ്യുന്നത്. നല്ല സ്പൈസി ക്രഞ്ചി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ കൂട്ടി വെച്ചിരിക്കുന്ന മിക്സിനെ ഒരു 15-20 മിനിറ്റോളം നമുക്കൊന്ന് മിക്സാവാനായിട്ട് വെച്ചേക്കാം. അരപ്പെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് മൂടി നല്ല നിറഞ്ഞ് നല്ലപോലെ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരു 15 മിനിറ്റ്. ആ സമയത്തിനുള്ളിൽ നമുക്ക് സവാളയും തക്കാളിയും പച്ചവളം എല്ലാം കൂടെ ഒന്നുകൂടെ വഴറ്റി എടുക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം. ഏകദേശം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ബ്രൗൺ നിറമാകുന്നവരെ, ചെറിയ ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ സ്വല്പം ഉപ്പ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ മറ്റേ ചിക്കനകത്ത് ഉപ്പിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്വല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. വഴറ്റിയെടുക്കുകയാണ്. നമുക്കിതൊരു ബ്രൗണിഷ് നിറം വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഈ സവാള ഏകദേശം ചെറിയ ബ്രൗണിഷ് നിറമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് എടുത്തു വെച്ച 2 പച്ചമുളക് കൂടെ ആഡ് ചെയ്യാണ്. നേരത്തെ 2 പച്ചമുളക് നമ്മൾ മിക്സിൽ അരച്ചിട്ടുണ്ട്. ഇത് മുളക് തീരെ 2 പച്ചമുളകാണ്. ഇത് ഒരു 2 മിനിറ്റ് ആ പച്ച ചോര ഒന്ന് മാറുന്ന നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ മുളകിൻ്റെ പച്ചച്ചവയൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 20 മിനിറ്റ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ കൂട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാം. ആ ചിക്കനെ നമുക്ക് ഈ
വഴറ്റ ഉള്ളിയിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ് നല്ല അരപ്പെല്ലാം പിടിച്ച് നന്നായിട്ട് വയ്ക്കുകയാണ് ഇതിനെ വേഗിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം നമ്മൾ നേരത്തെ ഇത് 5 മിനിറ്റ് പുഴുങ്ങി വെച്ചിട്ടാണ് നമ്മളിതെല്ലാം മിക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി അധികം വേവ് വേണ്ട ചിക്കനെ പൊതുവെ വേവ് കുറവാണല്ലോ ഉള്ളി എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ഈ എണ്ണയിൽ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം തന്നെ ചെറിയ മണം അടിച്ച് തുടങ്ങിയിട്ടുണ്ട് നമുക്കിതൊന്ന് 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കാം ഏകദേശം ഒരു 3.5 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നോക്കാം ഏകദേശം മുരിഞ്ഞ് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഏകദേശ ഭാഗമായി നമുക്കിതിലേക്ക് എടുത്തിരുന്ന ടൊമാറ്റോ ആഡ് ചെയ്യാം വട്ടത്തിലാണ് ഞാൻ ടൊമാറ്റോ അരിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അരിഞ്ഞില്ല ഞാൻ വട്ടത്തിലാണ് ഇത് അരിഞ്ഞിരിക്കുന്നത് റൗണ്ട് ഷേപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു 2 ഇതള് കറിവേപ്പിലെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് മിക്സ് ചെയ്യാണ് നമുക്ക് ഇതിനെ ഒരു 1-2 മിനിറ്റ് ഒന്ന് ആ തക്കാളി ഒന്ന് ജസ്റ്റ് വാടുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മണം നല്ല മണമാണ് വരുന്നുള്ളത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നമുക്ക് അടപ്പൊന്ന് മാറ്റി നോക്കാം ഏകദേശം തക്കാളിയൊക്കെ വെന്ത് കണ്ട ഉടങ്ങിയ പരുവായിട്ടുണ്ട് നമുക്ക് ഇതിനകത്തേക്ക് നല്ല മണം വരുന്നുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഇതിനകത്ത് കുറച്ച് ഗ്രേവിക്ക് വേണ്ടി മുമ്പേ നമ്മൾ മിക്സ് ചെയ്ത ആ ബൗളിൽ തന്നെ കുറച്ച് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിനേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്ക് ഒന്ന് വേണമെങ്കിൽ സാൾട്ട് ഒന്ന് നോക്കാം ഒരെങ്കിൽ ഒരു സ്വല്പ സാൾട്ട് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം സ്വല്പ ഉപ്പിൻ്റെ കുറവുണ്ട് നമുക്ക് കുറച്ച് സാൾട്ട് കൂടെ ആഡ് ചെയ്യാണ് ഇതൊന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് കുറുകി നമ്മൾ ചെറിയൊരു ഗ്രേവി റോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗ്രേവ് വരത്തില്ല എന്നാലും ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാണ് ഈ റോസ്റ്റ് പരിവാക്കി നമുക്ക് എടുത്തതൊരു 5-10 മിനിറ്റോളം ഈ ഗ്രേവിയിൽ കിടന്ന് അരപ്പെല്ലാം ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം നമ്മുടെ ചിക്കൻ റോസ്റ്റ് ആയിട്ടുണ്ട് പാകമായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇപ്പം മണം ഇതിൻ്റെ ആ സ്മെല്ലാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി അതുപോലെ തന്നെ നല്ല സ്പൈസിയാണ് നമുക്ക് അരിപ്പത്തിരിയിലൂടെയോ ഒടിയപ്പത്തിൻ്റെയോ നെയ്ച്ചോറിൻ്റെയോ ഒക്കെ നല്ല കോമ്പിനേഷനാണ് നമുക്ക് ഇതിനകത്ത് ഒരു കാൽ ഗ്ലാസ് കൂടെ ആഡ് ചെയ്യാം അതിനുശേഷം നമുക്കൊരു സെറം പ്ലേറ്റിലേക്ക് മാറ്റാം സെറം പ്ലേറ്റിലേക്ക് മാറ്റാം എന്തായാലും സൂപ്പർ ഗേതായിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാനല്ലോ ഞാനൊരു സെറം ഡിഷിലേക്ക് മാറ്റുകയാണ് മല്ലിയില ഒന്ന് ഗാർണിഷ് ചെയ്യാം ഓക്കെ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് പുറത്ത് ഞാൻ മാറ്റിയാണ് ഇത് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാൻ തന്നെ ദിസ് ഈസ് വെരി സൂപ്പർ ഇതിന് നല്ല ടേസ്റ്റാണ് ഒരു രക്ഷയില്ല സൂപ്പർ സൂപ്പർ പറയാമാക്കില്ല നമ്മള് ചിക്കനക നല്ല വന്നിട്ടുണ്ട് നല്ല പാകത്തിനാണ് ഉപ്പും എരിവൊക്കെ വന്നിട്ടുള്ളത് ഒരു ചോറിലൂടെ ഒക്കെ കഴിയും നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യണം നല്ലൊരു സോഫ്റ്റ് ചിക്കനാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ